ജസ്റ്റിൻ്റെ മമ്മി സ്കൂളിൽ പോയി 4 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. രാവിലെ തന്നെ ഞങ്ങളിത് തല്ലിത്തേങ്ങ എടുക്കുക. ഇപ്പൊ ജസ്റ്റിന് അത് പൊട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാ. പൊടിയാം ഓക്കെ. ആ തിന്നോ, സൂപ്പറാണോ? സൂപ്പർ. പിന്നെ ചില സ്ഥലത്തൊക്കെ ബദാം എന്ന് പറയുന്നത്, ലിബിയുടെ അവിടെയൊക്കെ, ലിബിയുടെ അവിടെ ബദാം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ തല്ലിത്തേങ്ങ. ഞങ്ങൾ വീണ്ടും അത് തപ്പാൻ വേണ്ടിയിട്ട് പോവാ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മരവാ. ഇങ്ങോട്ട് ഇതാണ്ട്, ഇതാണ് തല്ലിത്തേങ്ങയുടെ മരം. ജസ്ലിനാണെങ്കിൽ നമ്മുടെ ചക്കയെ പിടിക്കുന്നതുകൊണ്ട് വേണ്ട മൂടി വെച്ചിരിക്കുക, ഒരെണ്ണം പറിച്ച് കളഞ്ഞു. നമുക്കിവിടെ വളർന്നു വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം താഴെ കൂടുതൽ മുകളിൽ. അയ്യോ അയ്യോ, മേള് വീണ്ടെ ബുദ്ധിമുട്ടായി പറിക്കാനായിട്ട്. പക്ഷെ താഴെ വീഴുമ്പോൾ കുഴപ്പമില്ല. ജസ്ലിന് നമ്മുടെ വീട്ടിലെ മറ്റേ തല്ലിത്തേങ്ങയെല്ലാം തീർന്ന്, ഇനി അപ്പുറത്ത് പറമ്പിലൊക്കെ കിടപ്പുണ്ട്, ഇതേ അവിടെ കിടപ്പുണ്ട്. അപ്പം അത് വേണമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാനായിട്ട് പോവുക. ജസ്റ്റിൻ്റെ ഫേവറേറ്റ് ഉടുപ്പിട്ട് നടക്കുക. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറക് വശത്തുള്ള പറമ്പ്. ഈ ഉടുപ്പ് ഇതാ സമ്മതിക്കത്തില്ല കേട്ടോ. ഉടുപ്പ് എന്താന്ന് പറഞ്ഞില്ല, ഭയങ്കര ഇഷ്ടം അതെ. ഇത് മമ്മിയാന്നാ പറയുന്നത്. ഇതാരാ? ഇതാരാ? മമ്മി. ആ അതേ ഉണ്ട് തല്ലിത്തേങ്ങ. ഇവിടെ കുറേ ഉണ്ടോ? ഒരു കിറ്റ് ഇടുവാ. നമുക്ക് ഇത്രയും കിട്ടി. ഇനിയുണ്ട്, ഞാൻ പക്ഷെ ഉണങ്ങിയത് മാത്രമേ എടുത്തുള്ളൂ. കുറെ പച്ചയൊക്കെ കിടപ്പുണ്ട്. ഇത്രയും മതി. തിരിച്ച് വീട്ടിലോട്ട് പോവാം ഞങ്ങൾ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു, അതൊക്കെ നമ്മൾ സഹായിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ തന്തേണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. അല്ലേ ജസ്ലെ, ബാ. അയ്യോ അത് നമുക്കേ ഇതിനകത്തിടാം പുളി. നമ്മൾ മധുര ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗേറ്റ് ഉണ്ട് പുറയിൽ വരാൻ വേണ്ടി. പക്ഷേ ജസ്റ്റിന് അതിൻ്റെ മേളിൽ ഇരുത്തുകൊണ്ട് ഞാൻ മധുര ചാടി വന്നത്, അല്ലെങ്കിൽ ഇത് തുറന്നു വന്നാൽ മതിയായിരുന്നു. അതേണ്ടല്ലേ, ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. വാ. എല്ലാം പൊട്ടിച്ച് ഇത് അവസാനത്തതും ജസ്ലിൻ തിന്നു. ഏ താങ്ക് യു പറ. വെൽക്കം. അങ്ങനെ ജസ്ലിൻ്റെ കുഞ്ഞാഗ്രഹം സാധിച്ചു കൊടുത്തു. ഇനി കുളിപ്പിക്കണം. ജസ്ലിൻ കയറിയിരിക്കുന്നുണ്ട്, ഇനി വലിക്കാനാണ്. സമയം 6:58 ആയി. ഞാൻ പിന്നെ ഞാനും ലിബിയും ജസ്ലിനും വേണ്ടി ഇപ്പോൾ പുറത്തോട്ട് പോവുക. കാരണം നാളെ സ്പെഷ്യൽ ഡേ ആണ്, സെബാൻ്റെയും സെബാൻ്റെ അനിയത്തി ബാബയുടെയും ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയിരിക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ. സോ നമ്മുടെ 2024 ആദ്യത്തെ ഫംഗ്ഷനാണ്. നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോവുക. നമ്മൾ കടയിൽ വന്നു ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാം.
അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു.